Mars Hypermarket Barka, Oman. ചാറ്റാൻവീനിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും മാർസിന്റെ വാദിക്കവീറിലുള്ള ഔട്ട്ലെറ്റ് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ന് കുറച്ച് ഫാമിലിയെ അല്ലെങ്കിൽ കുറച്ച് ബാച്ചിലേഴ്സിനൊക്കെ നമുക്ക് പരിചയപ്പെടാം, മാർസിന്റെ വിശേഷങ്ങൾ അറിയാം. കൂട്ടത്തിൽ നമ്മുടെ ഗെയിം ആരാണ് വിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റാൻവീൻ. നമ്മളിന്ന് മാസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റാൻവീനിൽ ഒരു ഗെയിമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഗെയിം ഈ പേപ്പർ വെച്ചിട്ടുള്ള ഗെയിമാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഓരോ ഫാമിലിയെ വെച്ച് അല്ലെങ്കിൽ ഒരു ടീമിനെ മാത്രം വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ് നമ്മൾ നടത്താറുള്ളത്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്രൂപ്പിനെ കൊണ്ടാണ് നമ്മൾ ഗെയിം ചെയ്യാൻ പോകുന്നത്. അതിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർക്കാണ് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. പേരെന്താണ്? അനിൽ. ഇവരാണ് ഫസ്റ്റ് ടീം. മിഥുൽ, അനിൽ. സെക്കൻഡ് ടീമിനെ പരിചയപ്പെടാം. ബിനീഷും ഷിംനയാണ്, ഫാമിലിയാണ് അവര്. ഇനി നമുക്ക് തേർഡ് ടീമിനെ പരിചയപ്പെടാം. സുനിത ചേച്ചിയും മോളാണ് തേർഡ് ടീം. അപ്പൊ നമ്മുടെ ഗെയിം എന്ന് ഇതാണ്, പേപ്പർ വെച്ചിട്ടുള്ള ഗെയിമാണ്. നമുക്ക് നോക്കാം, നമുക്ക് ഇവർക്ക് ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ഇവരത് ചെയ്തത് നമുക്ക് നോക്കാം. മാർസ് ഹൈപ്പർമാർക്കറ്റ് ബർക്ക, ഒമാൻ. അപ്പോൾ ഇവിടെ എല്ലാവരും നമ്മുടെ ഗെയിമിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ ഗെയിം ഇവരുടെ എല്ലാവരുടെയും കയ്യിലും നിങ്ങൾക്ക് പേപ്പർ കാണാം. മൂന്ന് ടീമിലെയും ഓരോരുത്തരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഗെയിമിന് റെഡിയായി നിൽക്കുകയാണ്. ഗെയിം ഇതാണ്, ഈ പേപ്പർ കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് കട്ടാവാതെ എത്ര നീളത്തിൽ മാക്സിമം പേപ്പറിനെ നീളത്തിലാക്കാം എന്നുള്ളതാണ് ഗെയിം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഉണ്ടാവില്ല, പക്ഷേ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ ഇവർ കിടലൻ ഗെയിം സ്റ്റാർട്ട് ആകാൻ പോവാണ്. ഓക്കെ, സ്റ്റാർട്ട്. പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, 1 മിനിറ്റ് ആണ് ടൈം. ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, മോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ടെൻഷൻ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പേപ്പർ പെട്ടെന്ന് കയറി തീർക്കുക എന്നുള്ളതല്ല ഗെയിം. അതൊക്കെ കയറി ഏറ്റവും ലെങ്ത് കിട്ടുന്നത് ആരാണോ അവർക്കാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ടീമിലെ അവർ കുറച്ച് നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മിഥുൻ പേപ്പർ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ഇതാ മോളിവിടെ നന്നായി ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് ആണ് ടൈം. അപ്പൊ സമയം കഴിഞ്ഞിരിക്കുകയാണ്, ഇവിടെ നിർത്താം. മാർസ് ഹൈപ്പർമാർക്കറ്റ് ബർക്ക, ഒമാൻ. നമ്മുടെ ഗെയിമിലെ വിന്നേഴ്സായ കോഴിക്കോട് നിന്നുള്ള ബിനീഷിനും ഷിംനയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണ്. വാദിക്കബീർ ബ്രാഞ്ച് മാനേജർ മിസ്റ്റർ ഷംഷീർ ആണ് കൊടുക്കുന്നത്. കൺഗ്രാറ്റ്സ്, കൺഗ്രാചുലേഷൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗെയിം കണ്ടു, നല്ല രസകരമായിട്ടുള്ളൊരു ഗെയിമാണ്, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വിന്നേഴ്സിനെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇപ്പോൾ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്, ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മാസിൽ വന്ന് ഓഫീസൊക്കെ നോക്കി പർച്ചേസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ വിട പറയുന്നു ഭവ്യ സുരേഷ്.